നമസ്കാരം വിനോദ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങളും വാർത്തകളുമായി ഫിലിമി ബിറ്റ് മലയാളം അമേരിക്കൻ ഹിസ്റ്റോറിക്കൽ അഡ്വഞ്ചർ മൂവിയാണ് ആൽഫ ആൽബർട്ട് ഹ്യൂസ് സംവിധാനം ചെയ്ത ചിത്രം ഓഗസ്റ്റ് പതിനേഴിനാണ് റിലീസിനെത്തിയത് കോമഡി സ്മിത്ത് ജോൺസ് നറ്റേഷ്യ മൾദെ ലിനോർ വറേല ജെൻസ് ഹൾട്ടൺ എന്നിങ്ങനെയുള്ള ഹോളിവുഡ് താരങ്ങളാണ് സിനിമയിൽ അണിനിരക്കുന്നത് മനുഷ്യനും ഒരു ചെന്നൈയും തമ്മിലുള്ള ബന്ധമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം മനുഷ്യനുമായി ഏറ്റവും ബന്ധം സ്ഥാപിച്ച മൃഗം നായയാണ് മറ്റ് മൃഗങ്ങളെ അപേക്ഷിച്ച് നായ്ക്ക് മനുഷ്യനുമായുള്ള അടുപ്പത്തിന്റെയും ഇണക്കത്തിന്റെയും സ്നേഹത്തിന്റെയും ആഴവും വ്യാപ്തിയും എത്രത്തോളം അറിയണമെങ്കിൽ ചെന്നൈയിൽ നിന്ന് വളർത്തുന്ന നായയിലേക്കുള്ള മാറ്റത്തിനിടയിൽ ആ ജീവിയുടെ ജനിതക ഘടനയിൽ ഉണ്ടായ മാറ്റങ്ങൾ എത്രത്തോളമുണ്ടെന്ന് പരിശോധിക്കേണ്ടി വരും മനുഷ്യനുവേണ്ടി തന്റെ ജീവിതക്രമങ്ങൾ ഇത്രമേൽ പരിഷ്കരിച്ച മറ്റൊരു ജീവിയും ഇല്ലെന്നാണ് പറയപ്പെടുന്നത് ആൽഫ എന്ന പുതിയ ഹോളിവുഡ് സിനിമ മനുഷ്യനും നായും തമ്മിൽ ഉരുത്തിരിഞ്ഞു വരുന്ന അപൂർവ സൗഹൃദത്തിന്റെ ആദ്യകാലങ്ങളെ അടയാളപ്പെടുത്തുന്നു ചരിത്രാതീത കാലത്താണ് കഥ നടക്കുന്നത് ഇരുപതിനായിരം വർഷം മുൻപുള്ള യൂറോപ്പ് എഴുതി കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത് എന്ന് വെച്ചാൽ ബി സി പതിനെണ്ണായിരം കൂട്ടമായി ജീവിക്കാൻ തുടങ്ങിയ പ്രകൃതി മനുഷ്യരുടെ ഒരു ഗോത്രത്തിൽ നിന്നും ഒരു സംഘം പോരാളികൾ നായാട്ടിനായി ഇറങ്ങുകയാണ് വരാനിരിക്കുന്ന മഞ്ഞുകാലത്തെ നേരിടാനായി ദൂരെയുള്ള വനങ്ങളിൽ പോയി വലിയ മൃഗങ്ങളെ വേട്ടയാടി ഇറച്ചി ശേഖരിക്കുകയാണ് ലക്ഷ്യം സംഘത്തലവനായ ടോ ഭാര്യ റോയുടെ എതിർപ്പുകളെ അവഗണിച്ച് കൗമാരക്കാരനായ കേദിയെ വേട്ടയ്ക്കായി കൂടെ കൂട്ടുന്നു ശക്തിയുള്ളവനെ അതിജീവിക്കാനാവൂ എന്നതാണ് മൂപ്പരുടെ ന്യായം ചെക്കനാണെങ്കിൽ മണ്ണും പിണ്ണാക്കും തിരിച്ചറിയാത്തവനാണ് ഒപ്പം തന്റെ കൂട്ടുകാരൻ ഉള്ളത് മാത്രമാണ് അവന്റെ ഏക ആശ്വാസം എന്നാൽ യാത്രയുടെ ആദ്യഘട്ടത്തിൽ തന്നെ രാത്രിയിൽ തീ കാഞ്ഞിരിക്കുന്നതിനിടെ ആ കൂട്ടുകാരനെ ഏതോ വനമൃഗം റാഞ്ചി എടുത്ത് കൊണ്ടുപോയി തുടർന്ന് പിറ്റേന്ന് കാട്ടുപോത്തുകളെ വേട്ട ആടുന്നതിനിടെ ഒരു പോത്ത് കേതയെ ചെങ്കത്തായ പാറക്കെട്ടിനിടയിലേക്ക് താഴേക്ക് ഇടിച്ചിടുകയും ചെയ്യുന്നു പാറക്കെട്ടിന്റെ പാതി വഴിയിൽ തങ്ങിപ്പോയ കേതയുടെ ബോഡി വീണ്ടെടുക്കാനാവാതെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്തും അച്ഛനും സംഘവും വേദനയോടെ യാത്രയാകും തുടർന്ന് അങ്ങോട്ട് ആൽഫ ഒന്നാം തരം ഒരു സർവൈവൽ മൂവിയാണ് തന്നെ ആക്രമിക്കാൻ വന്ന ചെന്നൈ കൂട്ടത്തിൽ ഒന്നിനെ കേദ മരത്തിൽ പാഞ്ഞു കയറുന്നതിനിടെ വെട്ടിയിടുകയും അത് പോകാനാതെ പോകാനാ അവശ്യനിലയിൽ കിടപ്പിലാവുകയും ചെയ്തതോടെ പടം കിടലിനൊരു ലവ് സ്റ്റോറിയായി മാറി യാണ് ലവ് സ്റ്റോറി എന്ന് പറയുമ്പോൾ സിനിമയിൽ വ്യാപകമായി കണ്ടുവരാറുള്ള കാമുകി കാമുക ബന്ധമല്ല മറിച്ച് പ്രാകൃത മനുഷ്യനും ഒരു വന്യുമൃഗവും തമ്മിൽ സവിശേഷമായ ഒരു സ്നേഹബന്ധം രൂപപ്പെടുന്നതിനെ കുറിച്ചാണ് അത് കേദാ അൽഫ ലവ് പ്രവചനീയമെങ്കിലും അത്യന്തം ഹൃദയഹാരിയായിട്ടാണ് തിരക്കഥയുടെ പിന്നിലുള്ള പോക്ക് നമ്മുടെ കാലകേന്റെ മട്ടിൽ പ്രാചീനമായ ഏതോ സാങ്കല്പിക ഗോത്ര ഭാഷയിലാണ് സംഭാഷണങ്ങളെല്ലാം എങ്കിലും ഇംഗ്ലീഷിൽ സബ് ടൈറ്റിലുകളുണ്ട് ഇനിയിപ്പോ ഒരു സബ് ടൈറ്റിൽ പോലും ഇല്ലായിരുന്നുവെങ്കിൽ പോലും ആസ്വാദയ്ക്ക് ഒരു കുറവും വരില്ല എന്നതാണ് സത്യം മനസ്സ് മാത്രമല്ല പലപ്പോഴും കണ്ണും നിറഞ്ഞു പോകുന്ന തരത്തിൽ ഒരു വൈകാരിക അടിത്തറ ഈ സിനിമയ്ക്കുണ്ട് സാങ്കേതികാർത്ഥത്തിൽ നോക്കിയാലും ആൽഫ ഒരു മുതൽ വിഷ്വൽ റിച്ച്നെസും അസാധ്യം തൊണ്ണൂറ്റിയെട്ട് മിനിറ്റ് നേരമേ ദൈർഘ്യമുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ് ചരിത്രാതീത കാലവും അതിന്റെ നാൾ വഴികളുമായി വിഘടിച്ച് നിൽക്കുന്ന മനുഷ്യരെയും അവരുടെ വൈകാരിതകളെയും ജീവിത ഒക്കെ സിനിമയിൽ കണ്ടെത്താനാവുന്നുണ്ട് എന്നതാണ് ഒരു നെഗറ്റീവായി പറയാവുന്നത് കായംകുളം കൊച്ചിനുടെ പോസ്റ്ററിൽ മോഹൻലാലിന്റെ കോസ്റ്റ്യൂം കണ്ട് ഉറക്കം പോയവരൊക്കെ ആൽഫയിലെ ഇരുപതിനായിരം ബിസി സ്റ്റൈൽ ഉളൻ കൂട്ടുകൾ കണ്ട് ബോധം കിട്ട് ചാവൻ വരെ സാധ്യതയുണ്ട് അത്തരത്തിലുള്ള ഒരു ദോഷക ദൃഷ്ടിയൊക്കെ മാറ്റിവെക്കാനാവുമെങ്കിൽ ആൽഫ മനസ്സ് നിറയ്ക്കുന്ന ഒരു എന്റർടൈനറാണ് കുട്ടികളുടെ മനസ്സുള്ളവർക്കും ശ്വാന സ്നേഹങ്ങൾക്കുമൊക്കെ പ്രത്യേകിച്ചും കൂടുതൽ ഫിലിം റിവ്യൂസ് അറിയുവാൻ